പണ്ട് പണ്ട് കിങ്ങിണിപ്പുഴ എന്ന് പേരുള്ള അതീവ സുന്ദരിയായ ഒരു പുഴ ഉണ്ടായിരുന്നു. ആ പുഴക്കര മരങ്ങളാൽ വളരെ സമ്പുഷ്ടമായിരുന്നു. അക്കൂട്ടത്തിൽ നല്ല വലിപ്പമുള്ള നിറയെ പഴങ്ങളുള്ള ഒരു അത്തിമരത്തിലാണ് ചങ്ങാതിമാരായ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നത്. ഇതാടാ, നീ എടുത്തോ. ഹായ്, ഈ അത്തിപ്പഴത്തിന് എന്തൊരു മധുരം! എനിക്കും കിട്ടി വരണം. നല്ല മധുരം. ഇന്ന് ഒരുപാടായി. ശരിയാ വാല, അത്തിപ്പഴത്തിന്റെ രുചി കാരണം ഞാനും ഒരുപാടങ്ങ് കഴിച്ചു. എനിക്കും തരുമോ അത്തിപ്പഴം? നല്ല വിശപ്പുണ്ട്. പഴങ്ങൾ കഴിക്കുമോ? വിശന്നാൽ എന്തും കഴിക്കും. ഹായ്, എന്ത് രുചിയാണിതിന്! എന്തൊരു മധുരം! കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാം. നന്ദി സുഹൃത്തേ, എന്റെ വിശപ്പ് മാറി. ഞാൻ പൊക്കോട്ടെ? ആട്ടെ, നിന്റെ പേരെന്താണ്? മുരുക്കൻ എന്നാണ് ചങ്ങാതി. നിന്റെ പേരെന്താണ്? വാലൻകുരങ്ങൻ. ഇവൻ കണ്ണൻ, അണ്ണാരക്കണ്ണൻ. അപ്പോ ശരി ചങ്ങാതിമാരെ. ശരി ശരി. മുരുക്കൻ, പേര് കേട്ടാൽ അറിയാം, ചങ്ങാത്തത്തിന് പറ്റിയ ആളല്ല. ആര് പറഞ്ഞു? പാവം മുതലച്ചാൽ. പാവമോ? അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എവിടെ? നമ്മുടെ പുല്ലാങ്കുന്നിന്റെ ചെരുവില്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, ഞാനില്ല, നീ പോയി കഴിച്ചോ കണ്ണാ. ഞാൻ നിന്നെ കൊണ്ട് പോകാനാ ഓടിച്ചാടി വന്നത്. ഇല്ലടാ, നീ പോയിക്കോ. ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ കാത്തിരിക്കുക. ഓ, ആ മുരുക്കൻ മുതലയെ ആവും. അതെ, അതിനെന്താ? പുതിയ ചങ്ങാതിയെ കിട്ടിയപ്പോ ഈ പഴയ ചങ്ങാതിയെ നീ ഉപേക്ഷിച്ചു അല്ലടാ വാല? അങ്ങനൊന്നുമില്ല. ശരി, ഞാൻ പോകുന്നു. കിങ്ങിണിപ്പുഴയുടെ മറുകരയിലുള്ള പാറക്കൂട്ടത്തിലാണ് മുരുക്കൻ മുതല താമസിച്ചിരുന്നത്. അത്തിപ്പഴത്തിന്റെ രുചിയറിഞ്ഞ മുതലച്ചാർ പിന്നെ ദിവസവും അത്തിപ്പഴം കഴിക്കാനായി പുഴ നീന്തി ഇക്കര വരും. ഈ മുതലച്ചാർ ഇതെവിടെ പോയി? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരുന്നു മടുത്തോ കൂട്ടുകാരാ? പിന്നെ നിനക്ക് തരാനായി അത്തിപ്പഴങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? ക്ഷമിക്കൂ ചങ്ങാതി, ഞാൻ എത്തിയല്ലോ. ഹായ്, എന്തൊരു രുചിയാണ്! കഴിച്ചോ കഴിച്ചോ, നീ തരാനേ. എന്തൊരു രുചിയാണ്! ഹായ്, ഇന്നെനിക്ക് ഒരു കുല അത്തിപ്പഴം കൂടുതൽ വേണം. അതെന്തേ,
വീട്ടിലിരുന്ന് കഴിക്കാനാണോ? ഏ അല്ല ചങ്ങാതി, എന്റെ ഭാര്യ നീലിക്കാണ്. ഓഹോ, അതിനെന്താണ്? ഒന്നല്ല രണ്ടു കുലം അത്തിപ്പഴം തന്നേക്കാം, പോരെ. വളരെ നന്ദി സുഹൃത്തെ. വാലങ്കുരങ്ങനുണ്ടല്ലോ, രണ്ടു കുലം അത്തിപ്പഴം എടുത്ത് മുതലച്ചാർക്ക് കൊടുത്തു. അതും കൊണ്ട് മറുകരയിലുള്ള തന്റെ വീട്ടിലേക്ക് മുരുക്കൻ തിരികെ പോയി. നീലി, ദേ നോക്ക്, നിനക്കായി ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന്. അത്തിപ്പഴം കഴിച്ചു നോക്ക്. എന്ത് രുചിയാണ് ഈ പഴത്തിന്! അതെ അതെ, എന്റെ ചങ്ങാതി തന്നതാണ്. വാലൻ കുരങ്ങൻ, അവൻ എപ്പോഴും ഈ അത്തിപ്പഴങ്ങളാണ് കഴിക്കുന്നത്. ശരിക്കും ഈ പഴത്തിന് എന്ത് സ്വാദാണ്! ദിവസവും ഈ പഴം കടിക്കുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിനും എന്ത് രുചിയായിരിക്കും! നല്ല തേൻ പോലത്തെ മധുരമായിരിക്കും. നീലി, അവൻ എന്റെ ചങ്ങാതിയാണ്, അതുകൊണ്ടാണ് ഈ അത്തിപ്പഴം നമുക്ക് തന്നത്. അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം. അല്ല, അത് ഞാൻ എങ്ങനെ? നിങ്ങൾക്ക് ഭാര്യയായ എന്നോടാണോ അതോ ആ കുരങ്ങനോടാണോ സ്നേഹം? ധർമ്മസങ്കടത്തിലായ മുരുക്കൻ മുതല തിരികെ അത്തിമരച്ചോട്ടിലേക്ക് യാത്രയും തിരിച്ചു. കുരങ്ങനെ വീട്ടിലെത്തിക്കാൻ എന്തെങ്കിലും കൗശലം പ്രയോഗിക്കണം. ചങ്ങാതി, വാല! ഏ, ഇതാര്? മുതലച്ചാര. എന്തേ, അത്തിപ്പഴം തികഞ്ഞില്ലേ? അതല്ല ചങ്ങാതി, വാ, പുറപ്പെടാം. പുറപ്പെടാനോ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. ഏ, വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക് തന്നെ. എന്റെ ഭാര്യ നീലി ഒരു സമാധാനവും തരുന്നില്ല. ഇത്രയും സ്വാദുള്ള അത്തിപ്പഴങ്ങൾ തന്ന ചങ്ങാതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിപ്പോ നിനക്കായി ഒരു ഗംഭീരൻ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പായസമുണ്ടോ? എല്ലാം ഉണ്ടെന്നേ. വാ, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹായ്! അയ്യോ, അതെങ്ങനെ പോകും? ഞാൻ എങ്ങനെ വരും? എനിക്ക് നീന്തലറിയില്ലല്ലോ. നീ എന്റെ പുറത്ത് കയറിക്കോ, ഞാൻ ഈ പുഴയിലൂടെ കൊണ്ടുപോകാം. ആ, അത് കൊള്ളാലോ. ഹായ്, വെള്ളത്തിന് മീതെ ഒരു സവാരിയും പായസം കൂട്ടി ഒരു സദ്യയും. അതെ അതെ. അങ്ങനെ വാലങ്കുരങ്ങനെയും പുറത്തിരുത്തി മുതലച്ചാര് പുഴയിലൂടെ മുന്നോട്ട് നീങ്ങി. പുഴയുടെ ഒത്ത നടുവിലെത്തിയപ്പോ മുരുക്കൻ മുതല ശരിക്കുള്ള സത്യം പറഞ്ഞു. എടാ കുരങ്ങ, നിനക്കിന്ന് സദ്യ ഇല്ല, നീയാണ് ഇന്നത്തെ സദ്യ. എന്തെന്നാ മുതലച്ചാരെ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സദ്യ തരാനല്ല. പിന്നെ? എന്റെ നീലിക്ക് നിന്റെ ഹൃദയം തിന്നാൻ ഒരു കൊതി. അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. അയ്യോ, മുതലച്ചാർക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ദേ നോക്കിയേ, ഇത്രയധികം അത്തിപ്പഴം ഞാൻ പറിച്ചതുപോലും മുതലച്ചാരുടെ ഭാര്യ നീലിക്ക് സമ്മാനം കൊടുക്കാനല്ലേ. കൗശലമേൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു, എന്റെ ഹൃദയം
മുതലച്ചാരുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്ത് പക്ഷേ? ആരും എടുക്കാതിരിക്കാൻ ഞാൻ എന്റെ ഹൃദയം അത്തിമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു പൊത്തിലാ സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നേൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നമുക്ക് തിരികെ പോയി എടുത്തോണ്ട് വരാം. എടാ ദുഷ്ട മുരിക്ക, നീ എന്റെ ചങ്ങാതിയല്ല ചതിയനാണ്. എന്റെ ഹൃദയം വേണമല്ലേ നിനക്ക്? കുരങ്ങ, പെട്ടെന്ന് നീ നിന്റെ ഹൃദയം എടുത്തുകൊണ്ട് വാ. എടാ മണ്ടച്ചാരേ, ഹൃദയമില്ലാതെ എങ്ങനാടാ ജീവിക്കുന്നത്? അത് മാറ്റി വേറൊരിടത്ത് വെക്കാൻ പറ്റോ? എടാ മാരാ മണ്ട. അത് ചങ്ങാതി, നീ ഒന്നും പറയണ്ട. ഇനി മുതൽ ദിവസവും ഇങ്ങോട്ട് വരികയും വേണ്ട. നിനക്ക് അത്തിപ്പഴവുമില്ല, എനിക്കിങ്ങനെ ഒരു ചതിയും ചങ്ങാതിയും വേണ്ട. പൊക്കോ. പിന്നീടൊരിക്കലും ആ ചതിയൻ മുതല കിങ്ങിണിപ്പുഴ നീന്തിക്കര വന്നിട്ടില്ല. ഉറ്റ ചങ്ങാതിമാരായ നമ്മുടെ വാലൻ കുരങ്ങനും അണ്ണാരക്കണ്ണനും വളരെ സന്തോഷത്തോടെ പിന്നെയും ആ അത്തിമരത്തിൽ കഴിച്ചു.